Hi guys, welcome back to our channel Volley Vlogger. അടിത്തടവും താന്ത്രിക വിദ്യകളും കാട്ടി ചുവടുവെപ്പിന്റെ ചോരത്തളപ്പിൽ പേര് കേട്ടപാടെ കേൾക്കാത്തപാടെ പിടിച്ചു കെട്ടാൻ പൊട്ടിപ്പുറപ്പെടുന്ന കുട്ടികൗമാരങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കളിമികവിന്റെ കായിക വിരുന്നൊരുക്കി കായിക ലോകത്തിലേക്ക് എണ്ണം പറഞ്ഞെത്തിയ കൊമ്പന്മാരെ പോലും പൂച്ചുവിലങ്ങിട്ട് തളച്ച് പ്രതീക്ഷകളുടെ പ്രത്യാശകളുമായി പടയൊരുക്കുന്ന എതിരാളികളെ തന്റെ പവർഫുൾ സ്മാഷുകൾക്ക് മുമ്പിൽ പകച്ചു നിർത്തി പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പറഞ്ഞയച്ച് ഇന്ത്യൻ വോളിയിലെ താരങ്ങൾക്കിടയിലെ മികച്ച താരരാജാവായി മാറിയ താരം യെസ് ഗൈസ് ഈസ് മിസ്റ്റർ നവീൻ രാജ ജേക്കബ് So guys, you're watching Sawas Bashir and this is the story of Naveen Raja Jacob. വോളിബോളിന്റെ പാരമ്പര്യം തുളുമുന്ന ഒരു കുടുംബത്തിൽ നിന്നും എടുത്തു പറയാൻ വലിയ സ്വപ്നങ്ങളും അതിലേറെ പ്രതീക്ഷകളുമായാണ് നവീൻ രാജ ജേക്കബ് കളിക്കളത്തിലേക്ക് വരുന്നത് ആ വരവിൽ നിന്നും ചുരുങ്ങിയ നാളുകളിൽ അദ്ദേഹം കൊയ്തെടുത്ത നേട്ടങ്ങൾ പല കൊമ്പന്മാരും നാളുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത പല സിംഹാസനങ്ങളും തകർന്നടിഞ്ഞ് തരിപ്പണമായി ആ നേട്ടങ്ങളുമായി ഇന്നും ഇന്ത്യൻ വോളിയിലെ നിറസാന്നിധ്യമായി തളരാതെ മുന്നേറുകയാണ് നവീൻ രാജ ജേക്കബ് നവീനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിം പ്ലേയിലൂടെ കാണാം ഇത് ഇന്ത്യൻ വോളിയിലെ താരരാജാക്കന്മാർക്കിടയിലെ രാജാവ് നവീൻ രാജ ജേക്കബ് തമിഴ്നാട്ടിലെ ടുട്ടിക്കൂറിൻ ഡിസ്ട്രിക്റ്റിലെ സണ്ടൈക്കോട്ടെ എന്ന സ്ഥലത്ത് മണിദുരൈ സെൽവി എന്നീ ദമ്പതികളുടെ മകനായിട്ടാണ് നവീൻ ജനിക്കുന്നത് ആ കാലഘട്ടത്തിലെ കുട്ടികളെ പോലെ തന്നെ കളിച്ചും ചിരിച്ചും കുട്ടിക്കാലങ്ങൾ കൊട്ടിഘോഷിച്ച് തന്നെയായിരുന്നു നവീന്റെയും വളർച്ച അങ്ങനെയുള്ള ആ നാളുകളിൽ കൂട്ടുകാരുമൊത്തുള്ള ക്രിക്കറ്റ് കളിയിലായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തിയിരുന്നത് എന്നാൽ നവീന്റെ കുടുംബം എന്ന് പറയുന്നത് വോളിബോൾ എന്ന ഗെയിമിനെ അത്രയധികം സ്നേഹിക്കുകയും അത് ആസ്വദിക്കുന്നതിൽ വലിയ സന്തോഷങ്ങൾ കണ്ടെത്തിയിരുന്നവരുമായിരുന്നു അങ്ങനെ നവീന്റെ മുത്തച്ഛനായിരുന്ന കൃഷ്ണപാണ്ഡ്യൻ സാറിന്റെ ആഗ്രഹമായിരുന്നു നവീനും വോളിബോൾ കളിയിലേക്ക് വരണം എന്നത് ആ ഒരു ആഗ്രഹമാണ് പിൽക്കാലത്ത് നമുക്ക് എടുത്തു പറയാൻ ഇത്തരമൊരു താരത്തെ സമ്മാനിച്ചത് അങ്ങനെ അവൻ പന്തു തട്ടി തുടങ്ങിയ ഒരു അവധിക്കാലത്താണ് തിരുനെൽവേലി സ്പോർട്സ് ഹോസ്റ്റലിനെ പറ്റി അറിയുന്നതും അവിടുത്തെ അടുത്ത അധ്യയന വർഷത്തേക്ക് വേണ്ടിയുള്ള ടീമിനെ സെലക്ട് ചെയ്യുന്ന വിവരം അറിയുന്നതും ഒട്ടും സമയം കളയാതെ നവീൻ ആ സെലക്ഷനായി തിരുനെൽവേലിയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ നവീൻ ആ ട്രയൽസിൽ പങ്കെടുത്തു തന്റെ ജീവിതം വോളിബോൾ തന്നെയാണെന്ന് തനിക്ക് മുന്നറിയിപ്പ് നൽകാനാണോ അതോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണോ അതോ തന്റെ കഴിവ് കൊണ്ടാണോ താൻ ആ ട്രയൽസിൽ സെലക്ട് ചെയ്യപ്പെട്ടു എന്നാൽ അവിടെ നവീനെ കുഴപ്പിച്ചിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ആയിരുന്നു അദ്ദേഹത്തിന്റെ ഉയരം ആ ഉയരക്കുറവിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടേണ്ടതായി വന്നിട്ടുണ്ട് അന്നും താൻ തളരാതെ പിടിച്ചു നിൽക്കാൻ തന്നെ പ്രേരിപ്പിച്ചത് സെന്തൂര പാണ്ഡ്യൻ സാറിന്റെ വാക്കുകളും തന്നോടുള്ള അളവറ്റ സ്നേഹവുമായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ സെറ്റർ പൊസിഷനിലൂടെയാണ് അദ്ദേഹം ടീമിലേക്ക് സ്ഥാനം പിടിക്കുന്നത് അങ്ങനെ തനിക്കും ടീമിൽ സെലക്ഷൻ കിട്ടിയെങ്കിലും അദ്ദേഹത്തിന്റെ പരിമിതികൾ എന്തെന്ന് അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു ആ പരിമിതികളെ മറികടക്കാൻ പ്രാക്ടീസുകൾ കൊണ്ടാകും എന്ന് അദ്ദേഹം മനസ്സിലാക്കി ശേഷം അതിനുവേണ്ടിയുള്ള പല പ്രാക്ടീസുകളിലും അദ്ദേഹം മുഴുകി അങ്ങനെ സെറ്റർ പൊസിഷനിൽ 3 വർഷങ്ങൾ കടന്നുപോയി അപ്പോഴേക്കും അത്രയും നാൾ ചെയ്തിരുന്ന പ്രാക്ടീസുകളുടെ പ്രതിഫലം പതിയെ പതിയെ ഗ്രൗണ്ടുകളിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴാണ് ഒരു കാര്യം സെന്തൂര പാണ്ഡ്യൻ സാറിന്റെ ശ്രദ്ധയിൽ പെടുന്നത് നവീൻ ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ പാസ് പൊട്ടിയും മറ്റും ഇപ്പുറത്തേക്ക് വരുന്ന ബോളിനെ പെട്ടെന്നുള്ള ചാട്ടവും അതിലും മികച്ച ഹാൻഡ് സ്പീഡും കൊണ്ട് ആഞ്ഞടിക്കാനുള്ള കഴിവ് അവൻ നേടിയെടുത്തു എന്ന് അങ്ങനെയാണ് നവീനെ ഓൾറൗണ്ടർ പൊസിഷനിലേക്ക് മാറ്റി ചിന്തിക്കാൻ സെന്തൂര പാണ്ഡ്യൻ സാറിന് പ്രേരണയാകുന്നത് അങ്ങനെ സെറ്റർ പൊസിഷനിൽ നിന്നും പെട്ടെന്നുണ്ടായ ഒരു മാറ്റവും നവീന്റെ കഴിവുകളും ഏത് വലിയ പ്രതിസന്ധികളെയും മറികടക്കാം എന്ന സെന്തൂര പാണ്ഡ്യൻ സാറിന്റെ പ്രാക്ടീസും കൂടിച്ചേർന്നപ്പോൾ നവീൻ രാജ ജേക്കബ് എന്ന ഒരു ഓൾറൗണ്ടർ അവിടെ നിന്നും ജന്മം കൊള്ളുകയായിരുന്നു അതത്ര എളുപ്പമായിരുന്നില്ല അസാമാന്യമായ ഒരു ജമ്പ് അവൻ നേടിയെടുത്തിരുന്നുവെങ്കിലും അതുപയോഗപ്പെടുത്താൻ ഒരുപാട് കടമ്പകൾ അവന് കടക്കേണ്ടതായി വന്നു തന്നോട് ഓൾറൗണ്ടർ പൊസിഷൻ കളിക്കാൻ സർ പറഞ്ഞിരുന്നുവെങ്കിലും ആദ്യം കുറെ നാളുകൾ തനിക്ക് പന്തുപോലും നൽകിയിരുന്നില്ല മറ്റെല്ലാവരും പ്രാക്ടീസുകളിലും കളികളിലും മുഴുകിയിരുന്നപ്പോൾ തനിക്ക് സാർ തന്നിരുന്നത് ഒരു ക്രിക്കറ്റ് ബോൾ മാത്രമായിരുന്നു ആ പന്തുമായി കോർട്ടിലേക്ക് പോയി സാർ കാട്ടിത്തന്ന ആക്ഷനിൽ നെറ്റിനു മുകളിലൂടെ പന്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കാൻ പറയുമായിരുന്നു അങ്ങനെ കുറേയധികം നാളുകൾ കടന്നുപോയി പിന്നീട് പതിയെ പതിയെ തനിക്ക് ബോൾ തരാൻ തുടങ്ങിയെങ്കിലും അന്ന് എതിരാളിയായി തന്നിരുന്നത് ഒരു ഭിത്തിയെ മാത്രമായിരുന്നു ഒരിക്കൽ പോലും സാറിനെ കളിക്കാൻ അനുവദിച്ചിരുന്നില്ല അങ്ങനെയുള്ള ആ പ്രാക്ടീസ് നാളുകൾ കഴിയും തോറും എന്നിൽ മടുപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അത്ര നാൾ ചെയ്തിരുന്നതിന്റെ ഫലം താൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് ട്രയലടിക്കാനും സർവീസ് അടിക്കാനും തുടങ്ങിയപ്പോഴായിരുന്നു കാരണം ലക്ഷ്യം തെറ്റാതെ അമ്പെയ്യുന്ന ഒരു ധീര യോദ്ധാവിനെ പോലെ ഒരിക്കലും ലക്ഷ്യം തെറ്റാത്തവനായി സാർ തന്നെ ആക്കിയെടുക്കുകയായിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ പ്രാക്ടീസുകൾ കൊണ്ട് തന്റെ ജീവിതത്തിലെ വോളിബോൾ കരിയറിന് തുടക്കം കുറിച്ചു അങ്ങനെ ആദ്യമായി തമിഴ്നാടിന്റെ സബ് ജൂനിയർ ടീമിലേക്ക് താൻ തിരഞ്ഞെടുക്കപ്പെട്ടു തന്റെ തുടക്ക വർഷം തന്നെ ടീമിന് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കാനായി അവിടെ നിന്നും തനിക്ക് ലഭിച്ച എക്സ്പീരിയൻസുകൾ തന്നെ വീണ്ടും പ്രാക്ടീസ് ചെയ്യാനായി പ്രേരിപ്പിച്ചു തുടർന്ന് 2ാം വർഷവും തമിഴ്നാടിന്റെ ടീമിൽ ഉൾപ്പെടുകയും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു തുടർന്ന് 2006 തന്റെ പഠനം അവസാനിച്ചു നിൽക്കുമ്പോഴാണ് ജൂനിയർ നാഷണൽ ടീമിലേക്ക് താൻ എത്തപ്പെടുന്നത് ആ കളിയിലാണ് തന്റെ കരിയറിലെ ഏറ്റവും വലിയ
മാറ്റമായ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നത്. അതായത് ഓൾറൗണ്ടർ പൊസിഷനിൽ നിന്നും കൗണ്ടർ പൊസിഷനിലേക്ക് നവീൻ ഒരു മാറ്റം നടത്തി. ആ മാറ്റം നവീന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയായിരുന്നു. കൗണ്ടർ പൊസിഷനിൽ നവീൻ തകർത്താടിയപ്പോൾ പല കൊലക്കൊമ്പൻ ടീമുകളും നവീനെ നോട്ടമിട്ടു. അവിടെ നിന്നും നവീൻ ഐഒബിയുടെ ഗസ്റ്റ് പ്ലെയർ എന്ന സ്ഥാനത്തേക്കെത്തി. വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നവീൻ ഐഒബിയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു. എങ്കിലും നവീന്റെ വയസ്സ് അതിനൊരു തടസ്സമായി നിലനിന്നു. അങ്ങനെ കുറച്ചു നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ 2007 മെയ്യിൽ നവീൻ ഐഒബിയുടെ ടീമിന്റെ ഭാഗമായി. ആ സമയത്ത് ഐഒബിയുടെ കോച്ചായി ഉണ്ടായിരുന്നത് സുന്ദരം സർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലുള്ള പ്രാക്ടീസും ഐഒബിയുടെ ടീമിൽ അന്നുണ്ടായിരുന്ന പ്ലേയേഴ്സിന്റെ സപ്പോർട്ടും കൂടി ചേർന്നപ്പോൾ നവീൻ എന്ന പേര് ഇന്ത്യ ഒട്ടാകെ അലയടിച്ചു. അങ്ങനെയാണ് ഇന്ത്യൻ യൂത്ത് ടീമിലേക്ക് നവീൻ എത്തപ്പെടുന്നത്. അവിടെ നിന്നുമാണ് നവീൻ രാജ ജേക്കബ് എന്ന ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയറുടെ കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ ടീമുകളിലെ സാന്നിധ്യം നവീൻ ഉറപ്പിക്കുകയായിരുന്നു. 2008 ഇറാനിൽ വെച്ച് നടന്ന ജൂനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലും 2009 ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിലും സീനിയർ വേൾഡ് ക്വാളിഫയിങ് റൗണ്ടിലും സെക്കൻഡ് സീനിയർ വേൾഡ് ക്വാളിഫയിങ് റൗണ്ടിലും സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും തന്റെ പ്രകടനങ്ങൾ കൊണ്ട് മാറ്റുകൂട്ടി. ആ സമയത്താണ് വിധിയുടെ വിളയാട്ടം പോലെ ഷോൾഡർ പെയിൻ നവീനെ തേടിയെത്തുന്നത്. എങ്കിലും തന്റെ വേദനകളെ മറന്ന് തന്റെ ഏറ്റവും വലിയ സന്തോഷത്തെ തേടിയാണ് ഏഷ്യൻ കപ്പിന്റെ ട്രയൽസിൽ പങ്കെടുക്കാനായി എത്തുന്നത്. എന്നാൽ താൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അന്ന് സെലക്ഷൻ പാനലിൽ ഉണ്ടായിരുന്നവർ താൻ അൺഫിറ്റ് ആണെന്ന് പറഞ്ഞ് തന്നെ കളിയിൽ നിന്നും ഒഴിവാക്കുന്നത്. അന്നു താൻ അവിടെ നിന്നും കരുതിയത് തന്റെ വോളിബോൾ കരിയർ അവിടെ അവസാനിക്കാൻ പോകുകയാണെന്നാണ്. ആ വിഷമം മാനസികമായി തന്നെ വല്ലാതെ അലട്ടി. ആ വിഷമം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട കോച്ചായ സെന്തൂര പാണ്ഡ്യൻ സാറിനെ അറിയിക്കാൻ തീരുമാനിച്ചു. അന്നത്തെ സാറിന്റെ വാക്കുകളും പ്രവൃത്തികളുമാണ് എന്നിൽ ആശ്വാസം തിരികെ കൊണ്ടുവന്നത്. പിന്നീട് അങ്ങോട്ട് കുറച്ചു നാളുകൾ സാർ തനിക്ക് വേണ്ടി പ്രാക്ടീസുകളും മറ്റും നൽകിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സാറിന്റെ മികച്ച പ്രാക്ടീസ് കൊണ്ട് തന്റെ പരിക്കുകൾ പറന്നകന്ന് താൻ പഴയ കളിയിലേക്ക് തിരികെ എത്തി. തുടർന്ന് താൻ അൺഫിറ്റ് എന്ന് പറഞ്ഞ് തന്നെ ടീമിൽ നിന്നും ഒഴിവാക്കിയവർ തന്നെ 2010 ഏഷ്യൻ ഗെയിംസിന്റെ ടീമിലേക്ക് തന്നെ തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ രണ്ടാം വരവിലും ഉജ്ജ്വല പ്രകടനങ്ങൾ തീർത്ത് അദ്ദേഹം കളിക്കളത്തിൽ സജീവമായി. അങ്ങനെ ബംഗ്ലാദേശിൽ വെച്ച് നടക്കുന്ന സാഫ് ഗെയിംസിന്റെ ടീമിലേക്ക് അദ്ദേഹം എത്തപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ സാഫ് ഗെയിംസിൽ നവീൻ ഉൾപ്പെടെയുള്ള ടീം ഉജ്ജ്വല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. അവർ ബംഗ്ലാദേശിന്റെ മണ്ണിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക പാറിച്ചുകൊണ്ട് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി. തുടർന്നാണ് ഇന്ത്യൻ വോളി ലീഗ് വരുന്നത്. അതിൽ ഇന്ത്യയൊട്ടാകെ തന്റെ കളി മികവ് കൊണ്ട് കീർത്തി പടർത്തിയ ആ താരത്തെ കേരള കില്ലേഴ്സ് ടീമാണ് കരസ്ഥമാക്കുന്നത്. തുടർന്നുള്ള ആ മത്സരത്തിൽ അവർ 6th സ്ഥാനവും നേടിയെടുത്തു. തുടർന്ന് 2011 കസാഖിസ്ഥാനിൽ വെച്ച് നടന്ന ഒരു ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ആ കളിയിലെ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ആവുകയും ഇറാനിൽ വെച്ച് നടന്ന സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 6th സ്ഥാനം കരസ്ഥമാക്കുകയും 2012 ചൈനയിൽ വെച്ച് നടന്ന ചൈന ചലഞ്ച് കപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും ജർമ്മനിയിൽ വെച്ച് നടന്ന ഒളിമ്പിക് ക്വാളിഫയിങ് ഗ്രൗണ്ടിൽ 4th സ്ഥാനം കരസ്ഥമാക്കുകയും 2013 ചൈനയിൽ വെച്ച് നടന്ന വേൾഡ് ക്വാളിഫയിങ് സെക്കൻഡ് റൗണ്ടിൽ 2nd സ്ഥാനം കരസ്ഥമാക്കുകയും ശ്രീലങ്കയിൽ വെച്ച് നടന്ന വേൾഡ് ക്വാളിഫയിങ് ഫസ്റ്റ് റൗണ്ടിൽ വിന്നേഴ്സ് ആവുകയും ദുബായിൽ വെച്ച് നടന്ന സീനിയർ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 7th സ്ഥാനം കരസ്ഥമാക്കുകയും 2014 കസാഖിസ്ഥാനിൽ വെച്ച് നടന്ന ഏഷ്യൻ കപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കുകയും കൊറിയയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ 5th സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിലെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് 2016 ഇന്ത്യയിൽ വെച്ച് നടന്ന സാഫ് ഗെയിംസ്. അതിൽ ഇന്ത്യൻ ജനതയുടെ പ്രതീക്ഷകളെ തകർത്തെറിയാതെ അവസാന നിമിഷം വരെയും എതിരാളികൾക്ക് മുമ്പിൽ തങ്ങളുടെ മണ്ണിൽ തോൽവി സമ്മതിക്കാൻ മനസ്സുവരാതെ വിജയം നേടിയെടുത്തതിൽ നവീന്റെ പങ്ക് വളരെ വലുതായിരുന്നു. തുടർന്നാണ് ഇന്ത്യൻ വോളിയിലെ ദൈവം ജിമ്മി ജോർജിന്റെ നാമധേയത്തിൽ കുവൈറ്റിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ വിജയം കരസ്ഥമാക്കുകയും ബെസ്റ്റ് അറ്റാക്കർ അവാർഡിന് അർഹനാവുകയും ചെയ്യുന്നത്. പിന്നീട് ഇന്ത്യൻ വോളിയുടെ മറ്റൊരു കുതിച്ചു കയറ്റത്തിനായി ഒരുങ്ങിയ പ്രോ വോളി ലീഗിൽ ചെന്നൈ സ്പാർട്ടൻസിന്റെ ജേഴ്സിയിൽ പ്രത്യക്ഷപ്പെട്ട് ആരെയും അമ്പരപ്പിക്കുന്ന സ്മാഷുകളും പവർഫുൾ സർവീസുകളും കൊണ്ട് വിജയം കൊയ്തെടുത്തു. തുടർന്ന് 2 വർഷത്തെ ഇടവേളകൾക്ക് ശേഷം പ്രൈം വോളി ലീഗ് മടങ്ങി വരുമ്പോൾ ആ താരത്തിന്റെ ഉജ്ജ്വലമാർന്ന സ്മാഷുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. കഠിനാധ്വാനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. നിങ്ങൾ പരിശീലനം നടത്തിയിരുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കും. വാക്കുകൾ എന്റേതല്ല, ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയ നവീൻ രാജ ജേക്കബിന്റേതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിലൂടെ കാണുവരെയും ഗുഡ് ബൈ.